ഏതൊരു സംഘടനയും ചലിപ്പിക്കുന്നത് അതിൻ്റെ ശക്തമായ നേതൃത്വമാണ്. ഹിന്ദുമത പരിഷത്തിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്ന ശ്രീ എസ് രാജശേഖരൻ നായർ, നമ്മളെല്ലാം ചെങ്കൽ രാജശേഖരൻ അല്ലെങ്കിൽ മണിയേട്ടൻ എന്നൊക്കെ വിളിക്കും, തിരുവനന്തപുരത്തുകാർക്ക് സ്വന്തമെന്ന് തിരുവനന്തപുരത്തുകാർക്ക് തോന്നും, ഞങ്ങൾക്ക് ബോംബെക്കാർക്ക് തോന്നും ഞങ്ങളുടെ സ്വന്തമെന്ന്. എന്തായാലും സംഘടനാ രംഗത്ത് ശക്തമായ നേതൃത്വം മുംബൈയിലും തിരുവനന്തപുരത്തും നൽകുന്ന ശ്രീ ചെങ്കൽ രാജശേഖരൻ നായരെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. വേദിയിലിരിക്കുന്ന പൂജനീയ ഗുരുതുല്യരായ സന്യാസി വരിഷ്ഠരെ, ഈ തിരുവനന്തപുരത്തിൻ്റെ പത്മനാഭദാസ, നമ്മളെല്ലാം പത്മനാഭദാസൻ എന്നൊക്കെ ആക്കി തീർത്ത ആ രാജകുടുംബത്തിലെ അശ്വതിരുന്നാൾ മുതൽ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ റാണി ലക്ഷ്മിബായി എന്നൊക്കെ ഞാൻ കാണുന്ന ശ്രീ റാണി മോഹൻദാസ് ചേച്ചി സദസ്സിലും അതേപോലെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെ തിരുവനന്തപുരത്ത് കൂടിയിരിക്കുന്നത്. ഇത് 12-ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സ്വാമി തുടങ്ങി വെച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ നാം മുന്നോട്ട് പോകുന്നു. സത്യാനന്ദ സരസ്വതി എന്നത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിട്ടാണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം ആരെന്ന് കേട്ടാൽ ലോകത്തിലെ എല്ലാവരും കൊച്ചുകുട്ടികൾക്കൊക്കെ അറിയാം. കാരണം അവരെല്ലാം രാജ്യദ്രോഹത്തിനും ഹിന്ദുനാശത്തിനും ഗുണ്ടായുസവും കൊലയും ചെയ്ത് പെട്ടെന്ന് അവർ ഫേമസായി. ഒരു സ്വാമിയും ഒരു രാജഭരണവും ഒരു കുടുംബമൊക്കെ ഫേമസാവുക എന്ന് പറയുമ്പം ആ ജീവിതം മൊത്തം ജീവിച്ചാൽ പോലും കിട്ടാത്തതാണ്. സത്യാനന്ദ സരസ്വതി എന്നുള്ള ആ ഗുരു, അദ്ദേഹത്തിന് കുറേ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അദ്ദേഹം കാരണമാണെന്ന് ശബരിമല ഉണ്ടെന്നും ശംഖുമുഖം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞാൽ അത് അനീതിയാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കാരണം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹിന്ദു സമുദായത്തെയും ഹിന്ദുവിനെയും എങ്ങനെയൊക്കെ ചെളിവാരി തേക്കുകയോ ചാണവെള്ളം തടിക്കുകയൊക്കെ ചെയ്താൽ ഈ കേരളത്തിൽ രാഷ്ട്രീയ നിലനിൽപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദി സംഘടനയാണ്. രാഷ്ട്രീയത്തിൽ ചേർന്നാൽ അവൻ കുറിയിടുന്നവനാണെങ്കിൽ കുറി മാറ്റണം. ദേവസ്വത്തിന്റെ മിനിസ്റ്ററായാൽ അതിൻ്റെ മുന്നിൽ കുറിയൻ തീർത്ഥമൊക്കെ കഴിച്ചിരുന്നതാണെങ്കിൽ അവിടെ കയ്യും കെട്ടി ആ തീർത്ഥത്തെ സാനിറ്റൈസറായിട്ടൊക്കെ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നതും ഇന്ന് രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ ഇതാണ് നവകേരളമെന്നും ഇത് മാറ്റത്തിൻ്റെ തുടക്കമാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ മാറ്റം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എന്നാണ് ധർമ്മം ഇല്ലാതാവും, അന്നൊക്കെ ജനിക്കും ആരെങ്കിലും ദൈവത്തിൻ്റെ ആളായിട്ട് അവനെ നാശം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇന്ന് അവരുടെ നാശത്തിൻ്റെ ദിവസങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ ചൊറിയുക എന്ന് പറയുമ്പോൾ ഹിന്ദു ഉണർന്നാൽ അത് എന്താവും എന്നുള്ള ചരിത്രങ്ങൾ അറിയാം. അത് ഇന്ന് ഇന്ത്യ കാണുകയാണ്. ശ്രീരാമ ക്ഷേത്രം അയോധ്യയിൽ വരുമ്പോൾ ലോകം അറിയപ്പെടുന്ന
ലോകത്തിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഏത് റിച്ച് ടെമ്പിൾ എന്ന് കേട്ടാ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ. ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് പത്മനാഭദാസനായിട്ട് ജീവിക്കുവാനും ഈ പത്മനാഭന്റെ നാട്ടിലെ ആളാണെന്നൊക്കെ പറയുമ്പോഴുള്ള അഭിമാനവും നാം തിരിച്ചറിയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. നാം തിരിച്ചറിയണമെങ്കിൽ നാം ഇന്ത്യ വിട്ട് കേരളം വിട്ടൊക്കെ വെളിയിൽ പോകണം. ഇന്ത്യക്കാരുടെ മഹത്വം എന്താണ്? കേരളത്തിന്റെ വെളിയിൽ പോകുമ്പം കേരളം കണ്ടുപോകുന്നതായിട്ടുള്ള ബാക്കി നോർത്ത് ഇന്ത്യ നമ്മളോട് നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ കേരളം എന്താണെന്നൊക്കെ. പക്ഷെ അത് ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. അതിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ചെങ്കോട്ടുവേണം സ്വാമി പ്രവർത്തിച്ചതൊക്കെ. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തും ശംഖുമുഖത്ത് മാപ്പാതെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇത് മാറ്റണമെന്ന് പറഞ്ഞും ഒക്കെ പ്രവർത്തിച്ചു. അതിൻ്റെ കൂടെ നിന്നു കുമ്മനം രാജശേഖരനും ഒക്കെ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയി. ഇലക്ഷൻ നിന്നപ്പോൾ പലരും പ്രചരിപ്പിച്ചത് കുമ്മനം രാജശേഖരൻ ഹിന്ദുത്വ തീവ്രവാദിയാണ്, മാറാട്ട് കൊലക്കേസിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകി, ഇതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് അത് ഏറ്റുപറയുന്നത് നമ്മളാണ്. ഒരു ഹിന്ദു സന്യാസിയെ ലിംഗം കഷ്ടിച്ചു എന്നുള്ളതിൽ ഒരു സന്യാസി ആ ചെയ്ത സ്ത്രീക്ക് ഭാരതരത്നം കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചു. അതിൻ്റെ കൂടെ നമ്മളും നമ്മളുടെ പല ചാനലുകളിലും നമ്മളെ പല സന്യാസിമാരും നമ്മളുടെ പല ആശ്രമങ്ങളും ഒക്കെ ഇതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിന് ചികിത്സയായിട്ട് നമ്മൾ ആരും ശബ്ദിച്ചില്ല. ഇതൊക്കെയാണ്. ഒരു പഴയ ദേവസ്വം മിനിസ്റ്റർ എൻ്റെ കൂടെ നിന്ന് ശംഖുമുഖത്ത് തീർത്ഥവും മേടിച്ച് കുറിയും ഇട്ട് തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് പ്രസംഗിച്ചു, എൻ്റെ അമ്മയാണ് കൈപിടിച്ച് ഈ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുവന്നതൊക്കെ. അദ്ദേഹം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഒരാൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൈ പിടിച്ച് താഴ്ത്തുന്നത് കണ്ടു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മളെ ഇല്ലാതാക്കി ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും മാറ്റേണ്ടത്. ഇതിലേക്ക് വേണ്ടിയിട്ടാണ് എന്താണ് സത്യം, ഏതാണ് നിന്റെ വഴി, ഞാനും പഠിച്ചു എൻ്റെ വഴി എന്താണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ അദ്ദേഹം രണ്ട് ചെങ്കലിന്റെ പേര് പറഞ്ഞു. ഒന്ന് ചെങ്കൽ രാജശേഖരനും ചെങ്കൽ മഹേശ്വരാനന്ദ്. നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിച്ചവരുമാണ്. ഒരു സ്ഥലത്ത് ജനിച്ചതാ, ജീവിക്കാനൊരു നിവൃത്തിയില്ലാത്ത ആ സ്ഥലമാണ്. അവിടെ കപ്പയും പനമരവുമായിരുന്നു. ഈ പനമരത്തിൽ നിന്നാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചത്. സ്വാമിജിയുടെ വീട്ടിൽ പനമരത്തിൽ നിന്നും മക്കാനി എടുക്കുമായിരുന്നു, അതിൻ്റെ ഓഹരി നമുക്കും തരുമായിരുന്നു. നമ്മളത് ചൂടാക്കി അമ്മമാർ അത് കരിപ്പട്ടിയാക്കി കടയിൽ കൊണ്ടുകൊടുത്ത് നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. ആ പനമരം ഇന്നൊരു പാഴ്മരമാണ്. പനമരത്തിൽ നിന്ന് കളിപ്പാട്ടം മുതൽ പാ മുതൽ പാറ്റുന്നത് മുതൽ ബിൽഡിംഗ് പാലസ് വരെ അതിൻ്റെ തടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വൈറ്റ് എൻഡ് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്ര ഉറപ്പുള്ള ആ പനമരം ഇന്നൊരു പാഴ്മരമാണ്, വെട്ടിമാറ്റി. കേരളത്തിലെ കൃഷികളും തെങ്ങുകളും എല്ലാം ഇല്ലാതാക്കി മലയോരങ്ങളിൽ മലകൾ പതിച്ചെടുത്ത് അവിടെയെല്ലാം റബ്ബർ കൃഷി ചെയ്തിരുന്നു. അവർ കാണിച്ചു കൊടുത്തതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്തായിരുന്നു നമ്മളുടെ കേരളം? അത് നമ്മൾ കൃഷിയും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി. നമ്മൾ ഇപ്പം തൃശങ്കുവിലാണ് കൃഷി സ്ഥലങ്ങൾ. ഞാൻ എൻ്റെ ചെങ്കൽ എന്ന ഗ്രാമത്തെ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാൻ കൃഷി ചെയ്യിക്കും, ആ കൃഷി സ്ഥലത്തു നിന്ന് ടൂറിസം ഡെവലപ്പ് ചെയ്യിക്കും, ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളെ കൊണ്ട് കാണിക്കും എൻ്റെ ഈ ഗ്രാമത്തിൽ നിന്നാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസും ഡയറി ഫാമും പൊയട്രി ഫാമും ഫ്രൂട്ട്സും ഒക്കെ വരുന്നതെന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റുകളാണ്. മൂന്ന് കുളങ്ങളുണ്ടെല്ലാം മണ്ണുകൊണ്ട് കിടക്കുകയാണ്, അത് മാറ്റാൻ തയ്യാറല്ല. കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് ഒന്നും സ്റ്റേറ്റ് ഭരിക്കുന്ന ഇതൊക്കെ പറയാനുള്ളൊരു കാരണങ്ങളാണ്. ഇവർ ഒന്നിച്ച് ഭരിച്ചിരുന്ന സമയത്ത് ഒന്നും നടക്കുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ മാറ്റണമെങ്കിൽ നാം മുന്നിൽ ഇറങ്ങി വരണം. ആരും ഇതൊന്നും പ്രതീക്ഷിക്കരുത്.
എന്റെ സനാതന ധർമ്മത്തെയും എന്റെ വിശ്വാസത്തെയും നിലനിർത്തേണ്ടത് എന്റെ കടമയാണ്. എന്റെ വിശ്വാസത്തെ തള്ളിപ്പറയുമ്പോൾ ഞാനത് കേട്ടാൽ അതെന്റെ അവകാശമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുമ്പോൾ നാം ഭയക്കുന്നു? ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് റാണി ചേച്ചി, ഒരു നല്ലൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ്. വളരെ കുറച്ച് ആൾക്കാരെ ബിസിനസ്സുകാർ ഈ പ്രസ്ഥാനങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയുവാൻ നാക്ക് വരുന്നില്ല. ഇവൻ അവരെല്ലാം അറയ്ക്കുകയാണ്. ശബരിമലയുടെ സ്ത്രീകളെ പ്രവേശിക്കുന്ന ആ തെറ്റായിട്ടുള്ള കാര്യം നടക്കുന്ന സമയത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു ദേവസ്വം പ്രസിഡന്റ് ഉണ്ട്, ഭയങ്കര വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആരുമാണ് ഹരിവരാസൻ ഒക്കെ എഴുതിയെന്നൊക്കെ പറയും. ഞാൻ ദേവസ്വം പ്രസിഡന്റോട് കേട്ടു, നിങ്ങൾക്ക് പാർട്ടിയാണോ, നിങ്ങളുടെ അയ്യപ്പനാണോ വലുതെന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ അയ്യപ്പനാണ്. NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനോട് പറഞ്ഞു, വലിച്ചെറിഞ്ഞിട്ട് വരൂ, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം. തയ്യാറായാൽ പിന്നീട് ഫോൺ പോലും എടുക്കാതായി. കാരണം അദ്ദേഹത്തിനെ പല രീതിയിലും ഭയപ്പെടുത്തിയത് ഇത് യാഥാർത്ഥ്യമാണ്. ഇല്ലാത്ത കേസെല്ലാം നിന്റെയിട്ട് നിന്നെ തൊഴിലില ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ നിന്നെ 51-41 വെട്ടുവെട്ടു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതൊക്കെ. അപ്പൊ അവർ സൈലന്റായി. നട്ടലില്ലാത്ത ആൾക്കാർ ദേവസ്വം ഭരിക്കുന്നു. നമ്മളാരും ദേവസ്വം മിനിസ്റ്റർ ആവാനോ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മിനിസ്റ്ററി? ഹിന്ദു നാമധേയം, ഹിന്ദുവിന്റെ പേരുണ്ടായാൽ മാത്രം മതിയോ? അവൻ ഹിന്ദു ആചാരങ്ങളും അവൻ അത് അനുസരിക്കണ്ടേ? ഇന്ന് ലോകത്തിൽ ഏറ്റവും താഴ്ന്നു നിന്ന് തൊഴുന്ന ആൾക്കാരിൽ ശ്രീ ചിത്തിരതിരുനാൾ മുതൽ അശ്വതിരുനാൾ വരെ ഇന്ന് ലോകം കാണുന്നു. നമ്മൾ ഇത്രയും താഴ്ന്നു നിന്ന് ആദരവോട് തൊഴുന്ന ഒരു രാജകുടുംബം കണ്ടിട്ടില്ല. അവര് ഭരിച്ചിരുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവര് സംരക്ഷിച്ച ആ വിശ്വാസമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അവരുടേതായ സ്വത്തുക്കളിലാണ് ഇന്ന് വലിയ കസേരകളിട്ടൊക്കെ ഇരിക്കുന്നത്. ആ ക്ഷേത്രങ്ങളാണ് ഇവരെല്ലാം ഭരിക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത് അവരുടെ ശീലമായിട്ട് മാറിയിട്ടുണ്ട്. ദേവസ്വത്തിന്റെ മിനിസ്റ്ററായാൽ നമ്മൾ എല്ലാ സൈഡിൽ നിന്ന് മാറി ഏതോ രാജാവ് വരുന്ന മാതിരി അയ്യപ്പന്റെയൊക്കെ മുന്നിൽ പോയി നിർത്തി ഇത്രയും ആദരിക്കേണ്ട ഒരു ആവശ്യം എന്താണ്? ദേവസ്വത്തിന്റെ പ്രസിഡന്റായാലും ജീവനക്കാരായാലും ഒക്കെ, പക്ഷെ അവൻ വിശ്വാസിയായിരിക്കണം. എന്നിട്ട് കൊടുക്കുന്ന തീർത്ഥം സാനിറ്റൈസ് അതുപോലെ മാറ്റുകയും ചന്ദനം കൊടുക്കുമ്പോൾ എറിഞ്ഞു കളയുകയും കുറിയിടാതെയൊക്കെ നിൽക്കുക, ഇത് പുരോഗമനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ, ഇത് വേറൊരു വിശ്വാസത്തിൽ ഇത് വിലപ്പോവുമോ? ഒരു ക്രിസ്ത്യൻ മുസ്ലിം പള്ളിയിൽ വിശ്വാസികളല്ലാത്തവർ തന്നെ കേട്ടില്ല, പിന്നെ ആ ഭരിക്കുന്നത് വേറെ കാര്യം. ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇതിനെല്ലാം എന്താണ് സൊല്യൂഷൻ, അത് കണ്ടുപിടിക്കണം. സ്വാമിജി തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതൊരു കാര്യം ഞാനിപ്പം ഏറ്റെടുത്ത് നടത്തുകയാണ്, അത് കംപ്ലീറ്റ് ആയതിന് ശേഷം പറയുള്ളൂ. പക്ഷേ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശ്രമം. നമ്മളെ ഈ 12-ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നാം ഒരു പ്രതിജ്ഞയോടുകൂടി അത് യാഥാർത്ഥ്യമാക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ളതായിട്ടുള്ള ആ ക്ഷേത്രവും ആശ്രമവും, അദ്ദേഹം വെളിയിൽ പതിപ്പിക്കേണ്ടതായിട്ടുള്ള മോൾഡ് പോലും അവിടെ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം, നമ്മളുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ. സ്വാമി വിവേകാനന്ദൻ മുതൽ പല പല നല്ല ശ്രേഷ്ഠ സ്വാമിമാരും ഒരോട് മുന്നിൽ വന്നിട്ട് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു. ആ തുടങ്ങി വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യേണ്ട നമ്മൾ ആവശ്യമാണ്. ഒരിക്കൽ ഞാൻ തന്നെ ആലോചിക്കും, സ്വാമി വിവേകാനന്ദ ഒരു 10 വർഷം കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ മൊത്തം സനാതന ധർമ്മത്തിന്റെ കീഴ്പ്പടിയിൽ കൊണ്ടുവരാമായിരുന്നു. അദ്ദേഹം ചെറിയ പ്രായത്തിലേ നമ്മളെ വിട്ടുപോയി. പക്ഷേ ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്ന വഴികളാണ്. ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം.
അല്ലാതെ എനിക്കെന്ത് കിട്ടും, ഞാനാണോ ഇന്ത്യയിലും കേരളത്തിലും ബാങ്ക് ബാലൻസിലും സ്വത്തിലും ഒന്നാമൻ, ഇതല്ല നമ്മൾ പോകേണ്ടത്. എനിക്കെന്ത് ചെയ്യുവാൻ സാധിച്ചു, ഇതാണ് ഞാൻ പഠിച്ചതും നമ്മളെ പഠിപ്പിക്കുന്നതും ഇവിടുത്തെ സംഘ പരിവാറും സംഘമൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ. ആ വഴിയിലൂടെയാണ് ഞാനും നടക്കുന്നതൊക്കെയാണ്. ഇന്ന് ജനം ടിവിയുടെ MD ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ജനം ടിവിയിൽ ജോലി ചെയ്യുന്ന പലരും എൻ്റെ കൂടി പറയുകയാണ്, സാറേ ഈ ജനം ടിവിയിൽ ജോലി ചെയ്തിട്ട് പോയാൽ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല, നമുക്ക് വേറെ തൊഴിലിട്ടില്ല, എന്താണ് കേട്ടുമ്പോൾ ഞങ്ങളെ സംഖ്യെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും, അത് വളരെ തെറ്റാണ്. അവിടെ പറഞ്ഞ നിങ്ങൾ തന്നെ തെറ്റാണ്. നിങ്ങളെ സംഖ്യ എന്ന് പറഞ്ഞാൽ അഭിമാനമാണോ? ഹിന്ദു എന്ന് പറഞ്ഞാൽ അഭിമാനമാണോ? പത്മ അവാർഡ് കിട്ടിയതിന് തുല്യമാണോ? അതിൽ നിന്നും ബെറ്ററാണ് ഒരു സംഖ്യാവ് എന്നുള്ളത്, കാരണം അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി ഒരു സംഖ്യയാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുവാനെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണോ? അത് ലോകം അഭിമാനിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളം നമ്മളെ ഇൻസൾട്ട് ആക്കുന്നു, കളിയാക്കുന്നു? അത് ഭയമാണ്, അവരുടെ ഭയമാണ്. അവർ നമ്മളെ ഭയപ്പെടുത്തുന്നത് അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാൻ എൻ്റെ MMT ആൾക്കാരോട് പറഞ്ഞു, നമ്മളാണ് മുന്നിൽ. ഇന്ന് ഭാരതം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടുള്ള ഒരു ചാനലാണ്, നമ്മളാണ് സത്യം എന്താണെന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്നത്. ലോകത്തെ എല്ലാ മലയാളികളും കാണുന്ന ചാനൽ എന്ന് കേട്ടാൽ ജനം TV. അത് സത്യമേ പറയുള്ളൂ. അത് ആരിൽ നിന്നും പൈസ മേടിച്ച് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അസത്യങ്ങൾ പറയുവാനോ അത് പഠിപ്പിച്ചിട്ടില്ല. കാരണം അതെല്ലാം സനാതന ധർമ്മത്തിൽപ്പെട്ടവരാണ്. ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അതിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് സനാതനധർമ്മം മാത്രം, അതിൽ വിശ്വസിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ, ബാക്കിയവരിന് ജീവിക്കുന്നില്ല. അവരെ കൂടെ ജീവിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അത് നമ്മളതിന് ആര് തെളിയിച്ചു കൊടുത്തതാണ്. അതിനെ ഇല്ലാതാക്കുക, ചെയ്യുക. ചിലരുടെ സമുദായങ്ങളിലെ ഉന്നതിയിൽ ഓരോരുത്തരിന്നിട്ട് അവരാണ് അഭിപ്രായം പറയേണ്ടത്, ഹിന്ദു എന്താണ്, ഹിന്ദു ആർക്ക് വേണം. ഇതാണ് തെറ്റ്. നമ്മൾ സത്യം മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്റെ കർത്തവ്യം എന്താണ്. അത് മൃഗങ്ങളെ പോലെ പോരാ, ജനിച്ചു വളർന്ന് മക്കളുണ്ടാക്കി പിന്നെ വയസ്സായി മരിക്കുകയല്ല. നമ്മളീ നാട്ടില് 85 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മാവ് തൈ വയ്ക്കുമ്പോൾ കേട്ടു, നിങ്ങൾ എന്തിനാണ് ഈ മാവിന് തൈ 85 വയസ്സിൽ വയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഇതുവരെ തിന്ന മാങ്ങകളെല്ലാം ആരോ മുമ്പേ ഏതൊക്കെ ആരോക്കെ ചെയ്തിട്ട് പോയതാണ് മാവും. അതേപോലെ ഇനി വരുന്ന തലമുറ അത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസങ്ങളെയും, നമ്മൾ അമ്മമാരും അമ്മൂമ്മമാരും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി നമ്മളെ വിശ്വാസത്തെ നിലനിർത്തി നീ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു, അത് കൂടുതലായിട്ട് ശാന്ത സ്വഭാവം നമ്മളിൽ വന്നു. ഇതൊക്കെയാണ് അത് മാറി വരുമ്പോൾ. അത് ശ്രീരാമനും കൃഷ്ണനും എല്ലാം ശാന്ത സ്വഭാവങ്ങളായിരുന്നു, പക്ഷേ ധർമ്മം സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ ദൈവങ്ങളെല്ലാം ആയുധധാരികളായിരുന്നു. നമ്മളും ആയുധം എടുക്കേണ്ടി വരും. നമ്മളിന്ന് ആരെയും ഉപദ്രവിച്ചും ആരെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചും ആരെ വിശ്വാസത്തെ ഇല്ലാതാക്കിയും നമ്മൾ ജീവിച്ചിട്ടില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം. കഴിഞ്ഞ മാസം കവടിയാറിലേക്ക് ഞാൻ അവിടെ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് 10 രൂപയ്ക്ക് ചായ കിട്ടുന്നത്, പെട്ടെന്ന് കിട്ടും, നല്ല ചായ ആയിരിക്കും. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാറിലൊരു വ്യക്തി വന്നിട്ട് എന്നെ വന്ന് തൊഴുതു, എൻ്റെ കൂടി പറഞ്ഞു, സാറിന് എന്നെ മനസ്സിലായോ? പറഞ്ഞാൽ എനിക്കറിയില്ല സാർ, ഞാൻ എൻ്റെ ഉദയസമുദ്രയിൽ 2 വർഷം ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. മാനേജറായിട്ടില്ല, ഇവൻ ആയിരിക്കാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഫാദറാണ്. ഓ അത് ശരി, കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പൊ അച്ഛനൊക്കെ. അല്ല, ഞാൻ പള്ളിയിലെ ഫാദറാണ്. പറഞ്ഞൊന്നും കാണുന്നില്ല. പക്ഷെ നിന്റെ പേര് ഹിന്ദു അല്ലേ? നിന്റെ പേര് ഹിന്ദു ആണ് എനിക്കറിയാം. അതെ സാറേ, എനിക്ക് നല്ല ഓഫർ കിട്ടി. എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും 20,000 രൂപ മാസം കൂടുതലും വണ്ടിയും താമസവും സൗകര്യമൊക്കെ കിട്ടി. എന്നെ 6 മാസം ക്ലാസ് എടുത്തു, ഞാൻ സക്സസ് ആയി. ഇപ്പൊ ഞാൻ ഫാദറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവർ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, നിനക്കൊരു വർഷം ഇത്ര ആളെ കൺവേർട്ട് ചെയ്യണം. ഇത് അതോർത്തിയാണ് നടക്കുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത്ര ആളെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാദർമാരെല്ലാം വത്തിക്കാനിലേക്ക് പ്രൊമോഷൻ ആവുന്നത്. അതെല്ലാം കൂടുതലും നടക്കുന്നത് ഈ തമിഴ്നാട് കന്യാകുമാരി ബോർഡറിൽ നിന്നാണ്. ഒരു ഉദാഹരണമാണ്, ഇത് യാഥാർത്ഥ്യമാണ്.
ഇത് നടക്കുമ്പോൾ ഇന്ന് നാളെ ഞങ്ങളെ പോലെ അയൽവാസിയെ സ്നേഹിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നവര് അതല്ല ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് നമ്മളെ മൂക്കുവണ്ണങ്ങളെല്ലാം പണയം വാങ്ങിച്ചും അതിലേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തും നമ്മളുടെ സത്വം നമ്മളുടേതായിട്ടുള്ള ലവ് ജിഹാദൊക്കെ നടത്തി എല്ലാം അവര് രീതിയിൽ മാറ്റണം. ഇതൊരു മുസ്ലിം രാഷ്ട്രമാവണോ ഒരു ഹിന്ദു ക്രിസ്ത്യൻ രാഷ്ട്രമാവണോ എന്നുള്ളതാണ് ഈ കേരളത്തെ ഒരു രാഷ്ട്രമായിട്ട് കണ്ട് മാറി മാറി പ്രവർത്തിക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഇനി ഒരു കാശ്മീരിലേക്ക് പോവാതെ കേരളത്തെ സംരക്ഷിക്കേണ്ട നമ്മളുടെ കടമകളാണ്. ഈ നാട് വിട്ട് പലരും വെളിയിൽ പോയാൽ തിരിച്ചു വരാറില്ല, കാരണം നാട്ടിലെ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ബുദ്ധിമുട്ടുകളിലൂടെ ഉണ്ടാക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ നാട്ടിനെ തൊഴിലാളി നാട്ടിൽ ലേബർ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ല ലേബർ സപ്ലൈ ചെയ്യുന്ന നാടാക്കി മാറ്റി. പലരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചില മക്കളെയൊക്കെ ഞാൻ കണ്ട്, എൻ്റെ കൂടെ ഒരിക്കൽ ബോംബെയിൽ വന്നപ്പോട്ട് മോനെ നീ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ് എന്നോട് പറയാണ് ഞാൻ ബോംബെയിൽ ഓഫീസുണ്ട് ചേട്ടാ, റിക്രൂട്ട്മെന്റിലാണ്. എന്താ റിക്രൂട്ട്മെന്റ്? അത് വെളിനാട്ടിലേക്ക് ഗൾഫ് കൺട്രിയിലേക്കുള്ള തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്നത് എൻ്റെ കമ്പനിയാണ്. എന്നിട്ട് പറയാണ് ഇപ്പൊ യു പി ബീഹാറിൽ നിന്നും ആളുകളൊന്നും വരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ചേ ഉള്ളൂ, അത് മലയാളികൾ മാത്രമാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. യു പിയും ബീഹാറും ഒക്കെ മാറിയെങ്കിലും കേരളം മാറിയിട്ടില്ല എന്നുള്ള ആ മാറ്റമാണ് നമ്മൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും മുന്നോട്ട് വരേണ്ടതും. ഈ ഭയം എന്നുള്ളത് മാറ്റി നിങ്ങളെല്ലാം മുന്നോട്ട് വന്ന് നിങ്ങളെല്ലാവരും ഓരോരോ പ്രസ്ഥാനങ്ങളായിട്ട് മാറണം, നിങ്ങൾ കൂടെ നിൽക്കണം. സ്വാമിജി ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ഭുതമായിട്ടുള്ളത് നമുക്ക് പൂർത്തീകരിക്കണം. അദ്ദേഹത്തിൻ്റെ ആശ്രമം ആ ക്ഷേത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. കാരണം ഞാൻ എന്തെങ്കിലും പ്രസ്ഥാനത്തിന് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ പോക്കറ്റിൽ എന്തുണ്ടെന്ന് ഞാൻ നോക്കാറില്ല. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, എനിക്കിത് ചെയ്യണം. അതേപോലെ ലക്ഷ്യം ബോധമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ മുന്നിലിരിക്കുന്നതും. ഇതേ സ്റ്റേജിലിരിക്കുന്ന അവരുടെ എന്തുകൊണ്ട് ജീവിതം തന്നെ അതിലേക്ക് ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതേപോലെ ജീവിതം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാവ്യ കൊടുക്കാതെ അത് പരമേശ്വരിയാലും പല പേരുകളിലുള്ള എന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ എനിക്ക് ഓർമ്മകളുണ്ട്. അവരുടെ എല്ലാം ജീവിതം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ല കേരളത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു നല്ല കേരളം പടുത്തുയർത്തുവാൻ വേണ്ടി നമ്മളുടെ ഈ അനന്തപുരി സമ്മേളനം എല്ലാവർക്കും എല്ലാം കൊണ്ടും അതൊരു ഉത്തേജകമായിട്ട് മാറട്ടെ. നമ്മളെല്ലാവരും ഓരോരോ വ്യക്തി ഇവിടെ നിന്ന് 6 ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് പോവുകയല്ല, ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ച് ഗോപാൽജി എന്ന് തുടങ്ങി വെച്ച അദ്ദേഹം പറയുകയും നടന്ന് പലരെയും കാണുമ്പോൾ ഒരു വ്യക്തികൾ പോലും ഹിന്ദുക്കളായിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടി വരാം, ഇതിലേക്ക് വേണ്ടി സംഭാവന തരാം ഇതൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ അങ്ങോട്ട് പോയി കേട്ടും അവർ നമ്മളെ കണ്ടിട്ട് മാറിയിരിക്കരുത് എന്നതൊക്കെ മാറി അവരെല്ലാം മുന്നിലോട്ട് വരണം. നമ്മളെ സഹായിക്കുവാനും നമ്മളെ കൂടെ നിൽക്കുവാനും അവരെല്ലാം കൂടെ വന്നാലേ നമുക്കിത് മാറ്റം സാധ്യമാകൂ എന്നുള്ള ഇത് പറഞ്ഞുകൊണ്ട്, പറഞ്ഞാൽ തീരാത്ത കുറേ കാര്യങ്ങളായിരിക്കാം, സമയത്തിൻ്റെ കുറവുകൊണ്ടും എന്നെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിക്കുന്നു. ഈ വന്ന എല്ലാവർക്കും 1000 നന്ദി. നന്ദി. നമസ്തേ.